ശരീരം കൊടുക്കാൻ അവർ തയ്യാറല്ല. പലതും കേട്ടിട്ടുണ്ട്, കൂട്ടിക്കൊടുമ്പുകാരൻ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് സിനിമയിലെ ചില മുഖങ്ങളെ വലിച്ചു കീറിയത് ജുബിതയാണ്. കൊച്ചിയിൽ പായസം വിറ്റ് നടക്കുന്ന ജുബിത, അഭിനയ കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജുബിത, കഥയെഴുതാനും അവർക്കറിയാം, തിരക്കഥയെഴുതാനും അവർക്കറിയാം. പക്ഷേ അവരിപ്പോഴും പായസം വിറ്റ് നടക്കുകയാണ്. കാരണം ശരീരം കൊടുക്കാൻ അവർക്ക് മടിയുണ്ട്. ശരീരം കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ കൊച്ചിയിൽ തെക്ക് വടക്ക് നടന്ന് പായസം വിൽപ്പന നടത്തുന്നത്. ഒരു ഗ്ലാസ് പായസത്തിന് 30 രൂപ അങ്ങനെ അവർ കൊടുത്ത് കൊച്ചിയിൽ നടക്കുന്നു. അവർ തുറന്നുവിട്ട പേരുകൾ ഞെട്ടിപ്പിക്കുന്ന പേരുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര്, എനിക്ക് രസകരമായി തോന്നിയത്, മമ്മുക്കോയയുടെ പേരാണ്. മമ്മുക്കോയ ഇത്തരക്കാരനായിരുന്നു എന്ന ഒരു ചോദ്യമാണ് കേരള സമൂഹത്തിന്റെ നേർക്ക് ജുബിത ഉന്നയിച്ചത്. മറ്റൊരു പേര് എനിക്ക് അത്ര അത്ഭുതമുള്ള പേരൊന്നുമല്ല, ഇടവേള ബാബുവിന്റെ പേരാണ്. ഇയാളെപ്പറ്റി സിനിമാ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ 5-6 വർഷം പ്രവർത്തിച്ച ഞാൻ, 5-6 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചു എന്നാണ് ഈ പറയാം, ഇയാളെപ്പറ്റി പലതും കേട്ടിട്ടുണ്ട്. കൂട്ടിക്കൊടുമ്പുകാരൻ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. പിന്നെ ഈ ചാനലുകളിൽ വന്നിരുന്ന് മിമിക്രയും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്ന സാജു കൊടിയന്റെ പേരാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഇടവേള ബാബു പറഞ്ഞത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയിൽ ഫ്രീയായി മെമ്പർഷിപ്പ് തരും. സാജു കൊടിയൻ പറഞ്ഞു, ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കരുത്തുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് തരും. പക്ഷെ ആ സ്ത്രീ അതിനൊന്നും പഴങ്ങിയില്ല. വേറെ പേരും കൂടെ ഉണ്ട്, നടൻ സുധീഷിന്റെ പേര്. ഈ ചെറുക്കനും ഇങ്ങനെ ആയിപ്പോയോ എന്നുള്ളത് ഓർത്തിപ്പം മൂക്കത്തെ വിരൽ വച്ചിരിക്കുകയാണ് മലയാളികളും പൊളിറ്റിക്സ് കേരളയും. അതൊക്കെ പോട്ടെ, ജുബിതയ്ക്ക് പിന്തുണയുമായി സിനിമാക്കാർ എത്തിയിരിക്കുന്നു. അവർ അമ്മയിലെ അംഗമല്ല, അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമല്ല, അവർ സംവിധായക സംഘടനയിലെ അംഗമല്ല. അതിൽ ആദ്യമെത്തിയത് ബെന്നി ആശംസയാണ്. ബെന്നി ആശംസ ജുബിതയുടെ വീട്ടിൽ തന്നെ എത്തി ജുബിതയ്ക്ക് ശക്തമായ റോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതിനു പിന്നാലെ അന്തസ്സുള്ള, നട്ടല്ലുള്ള പല നിർമ്മാതാക്കളും ജുബിതയ്ക്ക് റോളുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജുബിത പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താൻ അനുഭവിച്ച വേദന പറഞ്ഞത്. ഇടവേള ബാബു പറഞ്ഞത് ജുബിതയുടെ സ്ക്രിപ്റ്റൊക്കെ സ്വീകരിക്കാം, ആ സ്ക്രിപ്റ്റിൽ ജുബിതയ്ക്ക് പ്രധാന വേഷം തരാം, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണം. ജീവനൊക്കെ പോയി തൂങ്ങിച്ചത് ഒരു മരക്കോ എന്താ പറയുക, ഒരു ചില്ലയിൽ തുണി ചുറ്റി കാണിച്ചാൽ ബാക്കി അടക്കുന്ന ഇനം, അല്ലെങ്കിൽ അങ്ങനെ തുണി ചുറ്റി അടക്കുന്ന ഇനത്തെ കൂട്ടി കൊടുക്കുന്ന ഇനം, അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമ്മ എന്ന സംഘടന തന്നെ തല്ലിപ്പിരിയുകയാണ്. അമ്മ എന്ന സംഘടനയുടെ പത്രസമ്മേളനത്തിൽ ജോമോൾ പറഞ്ഞത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എന്നാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ജോമോളെ, അതുകൊണ്ടാണ് അവർ വന്നത്. ഈ ജുമിന എന്ന പാവപ്പെട്ട സ്ത്രീ പായസം വിറ്റ് നടക്കുന്നവരാണ് കൊച്ചിയിലെ തെരുവോരങ്ങളിൽ. അവർക്ക് അഭിനയം എന്നത് ഒരു പാഷനാണ്, അതുകൊണ്ടാണ് അവർ സിനിമയിൽ അവസരം നോക്കിയത്. അതിനിടയിൽ അവരെ എന്താ പറയുക, സോപ്പിടാൻ ശ്രമിച്ചു ഇടവേള ബാബു, അവരെ സോപ്പിടാൻ ശ്രമിച്ചു മമ്മുക്കോയ. അതൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്. മരിച്ചവരെ കുറിച്ച് അങ്ങനെ ആരും അനാവശ്യം പറയാറില്ല, പക്ഷേ പറയേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായി. നാറി മലീനസമായി, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ നാറിയ ആമയഞ്ചാൻ തോട് പോലെയായി മലയാള സിനിമയിലെ അധോലോക കഥകൾ. അധോലോക കഥകളെന്ന് പറയുമ്പോൾ ഇനി അധോലോക മാഫിയ ഡോണുകളാണെന്ന് ചിന്തിക്കരുതേ, അതിനുള്ള ചങ്കുറപ്പൊന്നും മലയാള സിനിമയ്ക്കിലെ നടന്മാർക്കില്ല. ഈ മലയാള സിനിമയിലെ പിന്നാമ്പുറ കഥകൾ തിരുവനന്തപുരത്ത് പൊട്ടിയൊലിക്കുന്ന ആമയഞ്ചാൻ തോട് പോലെയായി, ജോയിയുടെ ജീവൻ കവർന്ന ആമയഞ്ചാൻ തോട് പോലെ. മമ്മുക്കോയയും സാജു കൊടിയനും ഇടവേള ബാബുവും ഒക്കെ നിൽക്കുകയാണ്. ഇതിൽ ഇടവേള ബാബുവിന്റെ പങ്ക് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു, ഇപ്പോഴല്ല, 10 വർഷം മുമ്പ് ഞാൻ വെള്ളി നക്ഷത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ. അതിൽ പലർക്കും മാമാ പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, അതിനപ്പുറം ഒരു
സാധൂകരണം അയാൾക്കില്ലായിരുന്നു. എന്തോ ആകട്ടെ, ജുബിതയ്ക്ക് കൈനിറയെ ഓഫറുകൾ കൊടുത്തിരിക്കുന്നു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നിർമ്മാതാക്കൾ.